ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻഫോ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ജസ്റ്റ് ഒരു വീഡിയോ ഇലക്ട്രിക്കലിന്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളതും പ്ലംബിംഗ് പരമായിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ, കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒന്നാമത്തെ കേസ് ടൈം കിട്ടാറില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് ടൈം കിട്ടാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന, കുറച്ച് കാര്യങ്ങള് വീഡിയോയില് പറയാന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. ഒരു 5 മിനിറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ചാനല് ഡെഡായി പോവാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ്, നമ്മൾ ഇലക്ട്രിക്കലിന്റെ, ഞാനൊരു സൈറ്റ്, അതായത് ഒരു വർക്ക് ചെയ്ത സൈറ്റ് വീണ്ടും നമുക്ക് അവര് ചെയ്യാതെ ഇട്ടെറിഞ്ഞ് പോയിട്ടുള്ള ഒരു കേസ് നമുക്ക് കിട്ടിയപ്പോൾ അതിൽ കുറച്ച് വന്ന, നമ്മുടെ വർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷെ ചെയ്യുന്ന കുറച്ച് ഫോൾട്ടുകളും അത് കുറച്ച് പൈസ ലാഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവര് ചെയ്തു വെച്ച കുറച്ച് ഫോൾട്ടുകളെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് ഒരു അവേഴ്സ് നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ കേസ്, നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ ഒറ്റ ലൈനിൽ കട്ട് ചെയ്തിട്ട് അതിൽ ലൈൻ ടി ഉപയോഗിച്ച്, ലൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീലിൻ്റെ ത്രെഡ് വരുന്ന, ബ്രാസ് ത്രെഡ് വരുന്ന ലൈൻ ടി യൂസ് ചെയ്തിട്ട് ഒറ്റ ലൈനിൽ തന്നെ എല്ലാം കൊടുത്തുകൊണ്ട് പ്ലംബ് ചെയ്യുന്ന ഒരു രീതി. അതിൽ അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജും ഇല്ല. അതിൽ നമ്മളിപ്പോൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈനിൽ നോക്കിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഡ്രിൽ ചെയ്യാം, ഹെൽത്ത് വേസ്റ്റ് അതുപോലെ സോപ്പ് ഡിഷ് അങ്ങനെ സാധനങ്ങളൊക്കെ ഡ്രിൽ ചെയ്യാം എന്നതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത്. ആ ഒരു ഉദ്ദേശം തോന്നുന്നു. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോഴും അങ്ങനത്തെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ അടിക്കുന്ന പൈപ്പിൻ്റെ അവിടെ വരുന്നില്ല. അപ്പോൾ ലൈൻ ടി ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ടാപ്പായാലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഷേക്കിംഗ് കാരണം കൂടുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ടീക്ക് എന്തെങ്കിലും സംഭവിക്കുക, പൊട്ടലോ അല്ലെങ്കിൽ ആ ത്രെഡ് പൊട്ടിയിരിക്കുക, ഇരുമ്പിൻ്റെ ത്രെഡ് പൊട്ടിയിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എത്ര ശ്രമിച്ചാലും പറ്റില്ല. അപ്പോൾ ആ ഒരു ഭാഗം മൊത്തത്തിൽ ആ ടൈലിനെ മൊത്തം എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പിന്നീട് ആ ഒരു ടീയെ മാത്രം, ആ ഒരു പോർഷനെ ടീയെ മാത്രം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കുറച്ച് ലോങ് കട്ട് ചെയ്ത് അതിനെ കപ്ലിംഗ് ചെയ്ത് കയറ്റിയിറക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ ലൈൻ ടി യൂസ് ചെയ്യാതെ മാക്സിമം പ്ലംബ് ചെയ്യാൻ ശ്രമിക്കുക. കൺസീൽഡ് കാര്യങ്ങളിൽ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ ടാങ്കിയുടെ ലൈൻ അടിച്ചിറക്കുന്നത് മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട്. ടാങ്കിയുടെ ലൈൻ ഇറക്കുന്ന സമയത്ത് തന്നെ ആ ലൈനിൽ നിന്ന് തന്നെ ഒരു ടീ ഇട്ടിട്ട് മുകളിലത്തെ അപ്സ്റ്റെയറിന്റെ ബാത്റൂമുകളിലേക്ക് ഇന്നെടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അഥവാ നമ്മൾ ടാങ്ക് വെച്ച് അതിൽ നിന്നും ടാങ്കിലെ ലൈൻ ഇറങ്ങുന്ന ആ ഒരു പോഷൻ, ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് തന്നെ ടീ ഇടുമ്പോൾ നമ്മൾ താഴത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, മുകളിൽ പൊതുവെ പ്രഷർ ഉണ്ടാവില്ല, കാരണം ആ ഒരു ലൈനിൽ നിന്ന് എടുക്കുമ്പോൾ തള്ളിച്ച് കുറയും. അപ്പം എന്തായാലും ആ ഒരു ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. ആ ഒരു ബാത്റൂമിൽ താഴത്തേക്ക് പ്രഷർ ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ രണ്ടാം നല്ല മുകളിൽ നിന്ന് താഴത്തേക്ക് കുത്തനെ വരുന്നതാണ്. അപ്പം അതൊരു ഫോൾട്ടാണ് എപ്പോഴും നമ്മൾ. പിന്നെ ഒരു ഫിൽട്ടർ, താഴത്തെ ഒരു ഫിൽട്ടർ വെക്കാൻ ആ വീട്ടുകാരൊന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കാലക്രമേണ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഒരു ഫിൽട്ടർ വെക്കണം തോന്നിക്കഴിഞ്ഞാൽ, ഈ അടിയിലിരിക്കുന്ന ഈ ഒരു സാധാരണ അടിയിലാണ് നമ്മൾ ഫിൽട്ടർ വെക്കാറ്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ അടിയിൽ ഫിൽട്ടർ വെച്ചാൽ ഈ മുകളിൽ നിന്നും ലൈനിട്ട സ്ഥിതിക്ക് മുകളിലത്തെ ബാത്റൂമിനും അതുപോലെ മുകളിൽ എന്തെങ്കിലും പുറത്തേക്ക് ടാപ്പ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ക്ലോസറ്റൊക്കെ മഞ്ഞ പിടിക്കുന്നതാണ് ഫിൽട്ടർ വെക്കുന്നത്. അപ്പോൾ ആ ബാത്റൂമിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതും ഒരു പ്രശ്നമുള്ള ഒരു പ്ലംബിങ് രീതിയാണ്. പിന്നെ എപ്പോഴും ബാത്റൂമിനൊക്കെ പ്ലംബ് ചെയ്യുമ്പോൾ ഒരു 1.5 ഫുൾ ഇറക്കിയിട്ട് മുകളിലേക്ക് കയറ്റുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം പ്രഷർ, ബാത്റൂമിന് പ്രഷർ കിട്ടും. പിന്നെ 3/4 ആണോ 1 ഇഞ്ചാണോ ബാത്റൂമിൻ്റെ ഉള്ളിൽ പ്ലംബ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഐഡിയക്കും കൺസെപ്റ്റും അനുസരിച്ചിട്ടാണ്. 1 ഇഞ്ച് ചെയ്താലും കുഴപ്പമില്ല, 1 ഇഞ്ച് ചെയ്താൽ അത്യാവശ്യം വെള്ളം കിട്ടും. 3/4 ചെയ്ത് വെച്ച് വെള്ളം കുറയൊന്നുമില്ല, 3/4 അത്യാവശ്യം പ്രഷർ കിട്ടും. പിന്നെ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ബാത്റൂമുകളൊക്കെ നമ്മളെപ്പോഴും ഇപ്പോൾ പ്ലംബ് ചെയ്യുന്ന സമയത്ത് CPVC യോ UPVC യോ ചെയ്യുക, അല്ലാതെ ഇപ്പോൾ PVC ചെയ്യല്, പിന്നെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ കൂടുതലും CPVC അല്ലെങ്കിൽ UPVC ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഹീറ്ററൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഫുള്ള് CPVC തന്നെ ചെയ്യാം. പിന്നെ ചിലവർ ഹീറ്ററിൻ്റെ ഭാഗം മാത്രം, ചൂടുവെള്ളം വരുന്ന ഭാഗം മാത്രം CPVC ചെയ്ത് പച്ചവെള്ളം ലൈനിൽ വരുന്ന പച്ചവെള്ളം മാത്രം
പി വി സി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ആ ഒരു ബാത്റൂം, ആ ഒരു പൈസ ലാഭം നോക്കാതെ ആ ഒരു ബാത്റൂമിനെ മൊത്തം സി പി വി സി ആക്കുക. പിന്നെ ഷവറിന്റെ ഹൈറ്റ്, അതുപോലെ ടാപ്പിന്റെ ഹൈറ്റ്, ടാപ്പിന്റെ ഹൈറ്റ് ഒക്കെ നല്ല താഴ്ത്തി കൊടുക്കാറുണ്ട് ചിലവർ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോൺക്രീറ്റിങ്ങും ടൈലുകാനൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബക്കറ്റിന് അപ്പൊ നമ്മൾ കുനിഞ്ഞ് നന്നായി കുനിഞ്ഞ് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട, അതായത് ഇപ്പൊ കഴുകുകയാണെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് വളഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എപ്പോഴും പോയിന്റുകൾ ചെയ്യുക. അതുപോലെ ബാത്റൂമിന്റെ കേസിൽ ക്ലോസറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ 12 ഇഞ്ചിന്റെ ക്ലോസറ്റ് ആണ് വെക്കുന്നതെങ്കിൽ, 9 ഇഞ്ചിന്റെ ആണ് വെക്കുന്നതെങ്കിലും, ഏതാണെങ്കിലും ഒരു, അതായത് ഒരു തരി ഗ്യാപ്പ് ബാക്കിൽ വന്നാലും കുഴപ്പമില്ല, വല്ലാണ്ട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ക്ലോസറ്റ് കുറച്ചും കൂടി തള്ളി നിൽക്കുന്ന ഒരു വൃത്തികളായിട്ട് വരും. അപ്പോൾ 12 എണ്ണം വെച്ചെങ്കിൽ ടൈല് വനം ഇല്ലാതെ തന്നെ, ടൈല് വെക്കാതെ നമ്മൾ തേപ്പിലാവും നമ്മൾ ബാത്റൂമിൻ്റെ പോയിന്റുകൾ 4 ഇഞ്ചൊക്കെ ഇടാറ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 ഇടുക, അല്ലെങ്കിൽ ഒരു 12 ഇടുക, 12 ഇട്ടിട്ട് കാര്യമില്ല, ഒരു 13 ജസ്റ്റ് സെൻറ്ററിലേക്ക് 13 ആക്കിയിട്ടോ 13.5 ആക്കിയിട്ടോ ഇടുക. ഇപ്പൊ തേയില കനം 1 ഇഞ്ച് വന്നാലും, ഇപ്പത്തെ വലിയ ടൈല് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മറ്റേ ബാക്കിൽ, ടൈലിന്റെ ബാക്കിൽ മസാല അത്യാവശ്യം കയറുന്നതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഇട്ടാൽ ബെറ്റർ ആയിരിക്കും. 1 ഇഞ്ച് ഇട്ടാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇലക്ട്രിക്കലിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും മെറ്റൽ ബോക്സുകളായാലും പി വി സി ബോക്സുകളും ഫിറ്റ് ചെയ്യുന്നവരുണ്ട്. പി വി സി ബോക്സിൽ മാത്രം പ്ലംബ് ചെയ്യുന്ന ഇലക്ട്രിക്കലിന്റെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ പി വി സി ബോക്സ് മെറ്റൽ ബോക്സ് വെച്ചാൽ തുരുമ്പിടിക്കും, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു ഇപ്പോൾ മെറ്റൽ ബോക്സുകളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റൽ ബോക്സുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റൽ ബോക്സ് ഒക്കെ കൺസൾട്ട് ആയി പോകുന്നതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ മെറ്റൽ ബോക്സ് പി വി സി ആക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ ബോക്സ് ആകുമ്പോൾ അതിനെ കാണാനൊരു സ്റ്റാൻഡേർഡ് ഒരു വൃത്തി ഉണ്ടാവും. പി വി സിയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരു ബോർഡിംഗ് ഒക്കെ നല്ല, ബോർഡറൊക്കെ നല്ല രീതിയിലാണ് വരിക. പിന്നെ ക്വാളിറ്റി സ്വിച്ചുകളുടെ കാര്യത്തിലൊന്നും വലിയ ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം മെറ്റൽ ബോക്സ് ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ കാണുന്ന സ്റ്റാൻഡേർഡിലൊക്കെ നല്ല ലുക്കായിരിക്കും. പിന്നെ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഭാഗത്ത് പോകണം, പ്ലംബിങ് അല്ല, ഇലക്ട്രിക്കലിൻ്റെ ഭാഗം തന്നെ ബെൻഡിങ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്, ബെൻഡടിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പൈപ്പിൻ്റെ ക്വാളിറ്റി എപ്പോഴും നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. കാരണം ഒരു കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ പഴയ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇങ്ങനെ നുരുമ്പിച്ച് പോകുന്നൊരവസ്ഥ വരാറുണ്ട്, അത് ഒഴിവാക്കുക. പിന്നെ അഡാപ്റ്റർ ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. അഡാപ്റ്റർ ഇടാതെ ചെയ്യുന്നവരുണ്ട്, അത് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മുടെ പഴയ വർക്കൊക്കെ അഡാപ്റ്റർ ഇടാതെ ഇരുന്നു, ഇപ്പം നമ്മൾ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അഡാപ്റ്റർ ഇട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡാപ്റ്റർ ഇട്ട് നമ്മൾ മെറ്റൽ ബോക്സ് ഉറപ്പിക്കുമ്പോൾ മെറ്റൽ ബോക്സിന്റെ ബാക്കിലുള്ള ഹോളുകളൊക്കെ നമ്മൾ ഇൻ ടാപ്പ് വെച്ച് അകത്തു നിന്ന് തന്നെ നന്നായി പാക്ക് ചെയ്ത് മെറ്റൽ ബോക്സിന്റെ ഉള്ളിലേക്ക് ഉറുമ്പോ മണ്ണോ കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ അഡാപ്റ്റർ കൂടി കയറി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇല്ല, ഉറുമ്പിനോ അതുപോലെ മണ്ണിൽ വരാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും അതിലേക്ക് ഉറുമ്പ് കുത്തിയിട്ട് വയറിന് കംപ്ലൈന്റ് വരുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഡാപ്റ്റർ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വർക്കിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പലരും പല റേറ്റിനാണ് വർക്ക് എടുക്കാറ്. അപ്പം ചിലർ 30 എന്നുള്ള റേഞ്ചിലെടുക്കും, 45 എന്നുള്ള റേഞ്ചിലെടുക്കും, ചിലർ 65 രൂപ സ്ക്വയർ ഫീറ്റ്, ചിലർ 75, 90, 100 95 ആ റേഞ്ചിലൊക്കെ സ്ക്വയർ ഫീറ്റ് പോകുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഒരു വർക്ക് എടുക്കുമ്പോൾ ഒരു 65 രൂപ സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആള് വലിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടാവില്ല എടുക്കണ്ടാവുക, അതായത് കൊള്ളയടി എന്നാവില്ല. അയാളെ വർക്കിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ പല ആളുകളും പല രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു 65 രൂപക്ക് എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അയാൾ ഉദ്ദേശിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ ചെയ്യാന്നാവും, നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുക ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഇനിയൊരു ആ വർക്കിന് മെയിൻ്റനൻസ് കുറച്ചുകൊണ്ട് തന്നെ ഇനി അവരെ കെയർ ഓഫിൽ ഒരുപാട് വർക്കുകൾ കിട്ടുക എന്നുള്ള പ്രതീക്ഷയിലും സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു പ്രതീക്ഷയിലും ചെയ്യുന്നവരാണ് അത്യാവശ്യം റേറ്റിന് എടുക്കുന്നവർ. ഈ സംഭവം വന്നിട്ട് വേറൊരാൾ വന്നിട്ട് 40, 45, 35 എടുക്കുമ്പോൾ ഈ വീട്ടുകാരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അവൻ ചെയ്യുന്ന വർക്കും നമ്മൾ ചെയ്യുന്ന വർക്കും ഒരേ, അവൻ ചെയ്യുന്ന വർക്കും മറ്റേ 65 ചെയ്യുന്ന വർക്കും ഒരേപോലെയാണ്, രണ്ടാളും സ്വിച്ചിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ അപ്പം പിന്നെ നമ്മൾ 65 രൂപ സ്ക്വയർ ഫീറ്റുള്ള ആൾക്ക് കൊടുക്കുന്നത് 45 രൂപക്ക് സ്ക്വയർ ഫീറ്റ് ചെയ്തുതരാണെങ്കിൽ അവർക്ക് കൊടുത്തൂടെ, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ വീട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്താൻ
ഇപ്പൊ സ്ക്വയർ ഫീറ്റ് 15 രൂപക്കും ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ചിലപ്പോൾ 2-3 കൊല്ലം 4 കൊല്ലമൊക്കെ സുഖ സുന്ദരമായി പോകും. പിന്നീടുള്ള മെയിൻ്റനൻസ് വരുമ്പോഴാവും നിങ്ങൾ തലേ കൈ വെക്കുക, അയ്യോ വേണ്ടിയിരുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റേറ്റ് നോക്കിയിട്ടല്ല, ആളുടെ വർക്ക് നോക്കിയിട്ട് ആൾക്ക് വർക്ക് കൊടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഒരാളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് ഒരു ഇലക്ട്രീഷ്യനെ കുറിച്ചിട്ട് അയാളെ വർക്ക് പോരാ അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണെന്നുള്ളത് മറ്റൊരാള് അതായത് മറ്റൊരാളുടെ ചെവിയിലൂടെ കേൾക്കാണ്ട് അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അയാളുടെ വർക്കിനെ ഫോൾട്ടായി കരുതുക. അല്ലെങ്കിൽ അയാൾ ഭയങ്കര റേറ്റ് കൂടുതലാണ്, ഭയങ്കര മുറിയാണ്, ഭയങ്കര കത്തിയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കുറിച്ച് അയാളെ വർക്കിനെ കുറിച്ച് അറിയാതെ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ പ്രശ്നം വരുള്ളൂ. അല്ലാതെ അയാൾ ചെയ്യുന്ന വർക്ക് അതായത് ഇപ്പോൾ 35 എടുത്ത ഒരാള് സ്വാഭാവികമായിട്ടും അയാൾ എടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളെ സ്റ്റാൻഡേർഡും അയാളുടെ ആ ക്വാളിറ്റിയും അയാൾ ചെയ്യുന്ന ആ ഒരു ഗുണനിലവാരവും നോക്കി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ വർക്ക് 65 രൂപക്ക് തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ആ വർക്ക് അത്രയും വരും. ഒരു റൂം പൈപ്പ് അടിക്കുക എന്ന് പറയുമ്പോൾ ബെൻഡ് ഇട്ടിട്ടും അതുപോലെ ഒരു ലോക്കൽ കണ്ടീഷനിൽ ചെയ്യുമ്പോൾ ഒരു റൂം പൈപ്പ് അടിക്കാൻ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ തികച്ചു വേണ്ട. ഒരു ലോക്കൽ കണ്ടീഷനിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോരാ. പക്ഷേ ഒരു നല്ല വർക്കറ് ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ ബോർഡുകളൊക്കെ ഉറപ്പിച്ച് അഡാപ്റ്റഡ് ചെയ്ത് നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യാൻ തന്നെ പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്ക് എങ്ങനെ പോലെ ഒരു 5-6-4 മണിക്കൂർ അത്യാവശ്യം വേണ്ടി വരും. നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ടൈമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്, ആ ഒരു ടൈമിൻ്റെ വ്യത്യാസം നോക്കണം. അപ്പോൾ ആളുകളുടെ ചിന്താഗതിയല്ല നമ്മൾ നോക്കണം, നമ്മൾ ആ വർക്കിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചപ്പോൾ 11 മിനിറ്റ് 5 മിനിറ്റ് എന്ന് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ വർക്കിനെ പറ്റിയിട്ട് ഞാനൊരു ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.